വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ രണ്ട് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. മഞ്ചുമല പുതുക്കാട് സ്വദേശികളായ അനിത, വസന്തമാല എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. വണ്ടിപ്പെരിയാർ മഞ്ചുമല പുതുക്കാട് 14 നമ്പർ തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് രണ്ട് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. മഞ്ചുമല പുതുക്കാട് സ്വദേശികളായ അനിത, വസന്തമാല എന്നിവർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു. പരിക്കേറ്റ രണ്ടുപേരെയും വണ്ടിപ്പെരിയാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. രാവിലെ ജോലിക്കെത്തി കൊളുന്തെടുക്കുന്നതിനായി നിരപിടിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഈ മേഖലയിൽ കാട്ടുപോത്തിനെ നിരന്തരം കാണാറുണ്ടെന്നും ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമാണെന്നും തൊഴിലാളികൾ പറഞ്ഞു. എല്ലാരും കാട്ടുപോത്തുന്ന് ഓടിയോ ഓടിയോ എന്ന് പറഞ്ഞു. അവര് മേലി കയറി ഇങ്ങോട്ട് സൈഡിൽ വന്നപ്പോ എല്ലാരും മേലി കയറി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും. എന്റെ മുമ്പ് ഞാൻ അത് കണ്ടപ്പോ താഴെ കുടിക്കത്ത നാങ്ക പോയിരിക്കും. നേരെ കുടിക്കുമ്പോൾ പോത്ത് പറഞ്ഞ് പോത്ത് പറഞ്ഞ് എല്ലാരും കൂടെ അന്തരീക്ഷം ഓടുമ്പോൾ നാങ്കളും ഓടെ പോകുമ്പോൾ അടുത്ത് വന്നിരിച്ചു. എന്നെ തെരിയാവുമ്പോൾ കില ഉളുന്ത ഉടനെ അടുത്ത് നാങ്ക നിന്ന് ഇന്നൊരു അക്കാവും കൂടെ മിഷനെ തൂക്കി വിരട്ടമേരി കാമിച്ച ഉടനെ മണ്ണ വാരി മേളെല്ലാം പോട്ടിട്ട് അത് കളഞ്ഞ് പിന്നാടി അതിൽ കൂടി ഓടി. കാട്ടുപോത്തിനെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടയിൽ തേയിലക്കാട്ടിൽ വീണ 4 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. എസ്റ്റേറ്റ് തൊഴിലാളികളായ സരസ്വതി, രഹിണി, ജാൻസി, മഹേശ്വരി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർക്ക് എസ്റ്റേറ്റ് ഡിസ്പെൻസറിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്ന് ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണെന്നും ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു.